درسنا معلومة جميلة اسم معلومنا خير الله اوكي اليوم نريد مذكرة استثنائية حول هذا المعلوم مذكرة استثنائية انتم تعرفون مذكرة استثنائية ماذا اسواد الكتب appreciation note തയ്യാറാക്കി നമ്മുടെ കവിതയെ സംബന്ധിച്ച് കവി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ മുന്നിൽ വെച്ചുകൊണ്ട് ഒരു ആസ്വാദന കുറിപ്പ് തയ്യാറാക്കി നമ്മുടെ നാലാമത്തെ ആക്ടിവിറ്റി ആണ് ഇത് നമുക്കറിയാം ഇനി വരുന്ന പാഠങ്ങളിലും കവിതകളിൽ പ്രത്യേകിച്ചും നമുക്ക് മുതക്കര സ്ഥിസാനിയെ തയ്യാറാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഈ ഒന്നാമത്തെ പാഠത്തിൽ മുതക്കര സ്ഥിസാനിയെ മാതൃകയാക്കിക്കൊണ്ടാണ് ഇനിയുള്ള പാഠങ്ങളിൽ കൂടി നമ്മൾ മുതക്കര സ്ഥിസാനിയെ തയ്യാറാക്കണം ഞാൻ നിങ്ങൾക്ക് എളുപ്പ വഴി പറഞ്ഞു ഈ കവിതയുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ ഞാൻ ചോദിക്കാൻ പോവാണ് ആ ചോദ്യങ്ങൾക്ക് വളരെ കൃത്യമായിട്ടുള്ള ഉത്തരവുണ്ട് ആ ഉത്തരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ആ ഉത്തരങ്ങൾ കളക്ട് ചെയ്യപ്പെടുമ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു മുതക്കര സ്ഥിസാനിയെ തയ്യാറാക്കാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഓക്കെ ഞാൻ നിങ്ങളെ സഹായിക്കും അപ്പൊ ഈ ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരങ്ങൾ അത് വെച്ചുകൊണ്ട് നമുക്കൊരു മുതക്കര സ്ഥിസാനിയെ തയ്യാറാക്കാം ഓക്കെ ഞാൻ ചോദിക്കാൻ പോവാണ് ما هو اسم المنلوم؟ ما هو اسم المنلوم؟ خير الله، أوكي؟ أسد خير الله. وهذا السؤال الأول. السؤال الثاني: من كتب هذا المنلوم؟ من كتب؟ من هو شاعر المنلوم؟ من هو؟ എം കെ അഹമ്മദ് അൽ മൗലവി ഓക്കെ ഇസ്മു ഷായിരിന എം കെ അഹമ്മദ് അൽ മൗലവി ഐന ഉലിദ അഷ്ഷായിർ ഐന ഉലിദ ഫി അയ്യി മകാനിൻ വ ഫി അയ്യി മുഖതഅ ഉലിദ എം കെ അഹമ്മദ് അൽ മൗലവി ഫി കടവത്തൂർ കടവത്തൂർ മിൻ മുഖതഅതി من مقاطعتي كنو من مقاطعتي كنو ولد الشاعر إن كي أحمد المولوي بكدوتور في مقاطعتي كنو عن أي بلاية يقول الشاعر في هذا المنظوم عن أي بلاية بلايته كيرلا الشاعر من أبناء كيرلا കേരള വിലായത്തുഹു കുലു ഷായിറു ഹദൽ മൻലു അൻ വിലായതിഹി വിലായതി കേരള റഅയ്ന ഫി ഹദൽ മൻലുമി കസീറൻ മിൻ അൽ മനാലിർ തബീഇയ അല്ലതി തുജദു ഫി കേരള സ്വാലി മാദ യൂജദു ഫി കേരള മിൻ അൽ മനാലിർ തബീഇയ ماذا توجد في كيرلا من المناظر الطبيعية قل جبل شجر جنبه أشجار أنهار أزهار أوكي كثير من المناظر الطبيعية توجد في كيرلا سؤال آخر كيف يسكن أهل كيرلا؟ كيف يسكن؟ إس مع أخوة وتلامن يسكن أهل كيرلا مع أخوة وتلامن سأقول لك نال سهابرتي توند بارس بارس نهى بعمرنا من لود ودي أنا كيرلا كله جنجال جيبي كنده أنا أحمد مولوي كابيدي سوجي كنده അദ്ദേഹം മറ്റൊരു വശത്ത് പറയുന്നുണ്ട് ഒരു വരിയിൽ പറയുന്നുണ്ട് കേരളത്തിലെ വ്യത്യസ്ത മതവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് അല്ലെ നമുക്ക് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കാമെന്ന് തോന്നുന്നു ഹൽ തുജദു ഫി കേരള മആബിദു മുഖ്തലിഫ ഹൽ തുജദ് യെസ് നഅം ആ ഉത്തരത്തെ നമുക്ക് ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്താൽ എങ്ങനെ പറയാം തുജദു ഫി കേരള മആബിദു മുഖ്തലിഫ مسجد المسلمين وكنيسة النصارى وهياكل الهندوكيين
كثير من المعابد معابد مختلفة لأديان مختلفة. أوكي؟ سؤال آخر. يصف الشاعر انت أحمد مولوي ولايته أي ولاية كيرلا باسم. ما هو الاسم؟ بأي اسم يصف الشاعر ولاية كيرلا؟ قل ماذا؟ خير الله. هذا عنوان من نومنا خير الله. يصف الشاعر انك احمد المولوي كيرلا اي ولايته كيرلا باسم خير الله. باسم خير الله كنتي بارئ من نومنا بارئنا باسم خير الله كنتي بارئ خير الله هذا انا فارت انت فير ايت نمك كارم اتبار. اوكي مطلو چودي مولي چودي كنو بأي حرف بأي حرف الحرف ايه اكشنم قلنا الا كبيدايله الا വരികളോ അവസാനിക്കുന്നത് ഏത് അക്ഷരമാണ് അറബി കവിതയുടെ ഒരു പ്രത്യേകത ആണ് ചില മഹാന്മാരായ കവികളെ എല്ലാ കവിതയിലും എത്ര വരികൾ ഉണ്ടോ അത്രയും വരികളുടെ അവസാനത്തെ അക്ഷരങ്ങൾ ഒരേ അക്ഷരത്തിൽ അവസാനിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ കാണാം അങ്ങനെയുള്ള അക്ഷരങ്ങൾ കൊണ്ട് അവസാനിക്കുന്ന കവിതകളെ അത് റാവ് കൊണ്ടാണ് അവസാനിക്കുന്നതെങ്കിൽ മൻദൂമുർ റാഇയ എന്ന് പറയുന്നു അത് ലാമ കൊണ്ടാണ് അവസാനിക്കുന്നതെങ്കിൽ അൽ മൻദൂമുൽ ലാമിയ എന്ന് പറയുന്നു നഹ്നു നറ ഫി ഹദൽ മൻദൂമി ഹർഫൻ വാഹിദൻ മാ ഹുവ ഹദൽ ഹർഫ് ഹർഫുൽ ലാം വബിദാലിക ഹദൽ മൻദൂം മൻദൂമുൽ ലാമിയ അത് കവികളുടെ പ്രത്യേകതകളാണ് അവരുടെ കഴിവുകൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അവരുടെ ഭാഷാപരമായ കഴിവുകൾ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് അതിനാണ് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത് ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു 9 ചോദ്യങ്ങളാണ് ചോദിച്ചത് 10-ാമത്തെ ഒരു ചോദ്യം കൂടി ചോദിക്കുന്നു അയ്യു റിസാലത്തിൽ യൂഹി ഹദൽ മൻദൂം ഇലൈന ഔ ഇലാ മൻ യഖ്റഉഹ ഈ കവിത വായിക്കുന്നവരിലേക്ക് എന്ത് സന്ദേശമാണ് കവി കൈമാറുന്നത് ഈ കവിത ഉൾക്കൊണ്ടിരിക്കുന്ന സന്ദേശം എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സന്ദേശം എന്താണ് അതൊരു 10-ാമത്തെ ചോദ്യം അതിനെ നമുക്ക് എങ്ങനെ ചുരുക്കിയിട്ട് നമുക്ക് അതിനെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കുന്നുണ്ട് ഒരുപാട് കാര്യങ്ങൾ അതിനെ നമുക്ക് ഒരു 3-4 വാചകങ്ങളിലേക്ക് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും യഖൂലു അശ്ശായിറു അൻ വിലായത്തി കേരള ഒന്ന് കേരളത്തെ കുറിച്ചാണ് പറയുന്നത് ദെൻ അവാൻ സഖാഫത്തി അഹ്ലി കേരള കേരളം പ്രതിനിധീകരിക്കുന്ന ഒരു മഹത്തായ സംസ്കാരത്തെ കുറിച്ചാണ് സംസാരിക്കുന്നത് വനുഹുവത്തി അഹ്ലി കേരള കേരളത്തിൽ അധിവസിക്കുന്ന ജനങ്ങൾ പരസ്പരം കൈമാറ്റം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹോദര്യത്തിന്റെ ഒരു സന്ദേശമുണ്ട് ഒരു മഹത്തായ സന്ദേശമുണ്ട് ആ സന്ദേശത്തെയാണ് ഈ കവിത പ്രതിനിധീകരിക്കുന്നത് പിന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും കവി പറയുന്നുണ്ട് കേരളത്തിൽ ആളുകളായി എന്നത് കേരളത്തിൽ ജനിച്ചു എന്നത് ഞങ്ങൾക്ക് അഭിമാനമാണ് ഞങ്ങൾ അതിൽ അഭിമാനിതരാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഓരോ കേരളീയനും അഭിമാനത്തോടു കൂടി തൻ്റെ നാടിനെ കുറിച്ച് പറയുന്ന ചില വർത്തമാനങ്ങൾ കവി ഈ കവിതയിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അത് തന്നെയാണ് ഈ കവിതയുടെ ഒരു സന്ദേശം അല്ലേ വഹുവ യഖൂലു ഹാദ ശിഇറ ഔ ഹാദൽ മൻദൂമ അല ലിസാനി അഹ്ലി കേരള കേരളത്തിലെ ഓരോ മനുഷ്യരുടെയും ഉപയോഗിച്ചാണ് ഈ കഥ ഈ കവിത സംസാരിക്കുന്നത് കേരളത്തിലെ ആളുകളാണ് കേരളത്തോട് തങ്ങളുടെ സംസ്ഥാനത്തോട് നാടിനോട് സംസാരിക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ തങ്ങളുടെ നാടിനെ അത്രമേൽ സ്നേഹിക്കുന്നു എന്നാണ് ഈ കവിത നമുക്ക് പ്രതിനിധീകരിച്ചു തരുന്നത് അല്ലെ ഇത്ര മഹത്തായ സന്ദേശം കൈമാറുന്ന ഒരു കവിതയാണിത് ഇതിന്റെ മുതക്കിറ ഇസ്തിസാലിയയാണ് നമുക്ക് തയ്യാറാക്കാനുള്ളത് ഈ 10 ചോദ്യങ്ങളുടെ ഉത്തരം ഈ ഉത്തരത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഈ ഉത്തരങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് നമുക്ക് ഒരു മുതക്കിറ ഇസ്തിസാലിയ തയ്യാറാക്കാം ഞാൻ ഒന്നുകൂടി പറയുന്നു വരാനിരിക്കുന്ന കവിതാ പാഠങ്ങളുണ്ട് കഥ വരുന്ന പാഠങ്ങളുണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് മുതക്കിറ ഇസ്തിസാലിയ തയ്യാറാക്കണം അത് ഈ ഒരു മാതൃകയിൽ അതിൽ നിന്ന് ചില ആശയങ്ങൾ കണ്ടെത്തിക്കൊണ്ട് കവിയെക്കുറിച്ച് പറയണം കവി ഈ കവിതയിൽ പിന്നെ ഉപയോഗിച്ചിരിക്കുന്ന ചില അക്ഷരങ്ങളുടെ ചില മാജിക്കുകളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് പറയാം അങ്ങനെ ഒരു മനോഹരമായ മുതക്കിറ ഇസ്തിസാലിയ ഒരു അപ്രീസിയേഷൻ നോട്ട് തയ്യാറാക്കിയിട്ട് എല്ലാവരും അധ്യാപകർക്ക് സമർപ്പിക്കണം പരീക്ഷയ്ക്ക് ചോദിക്കുന്ന 7 മാർക്കിനോ 8 മാർക്കിനോ ചോദിക്കുന്ന ഒരു എസ്സേ ടൈപ്പ് ചോദ്യമായിട്ട് ഈ മുതക്കിറ ഇസ്തിസാലിയ വരും എല്ലാവരും അത് തയ്യാറാക്കി
അധ്യാപകരെ ഏൽപ്പിക്കണം. നമുക്ക് അടുത്ത ഒരു ആക്ടിവിറ്റിയുമായിട്ട് അടുത്ത ദിവസം കാണാം.